Hello, welcome back to our channel Paru's Nest. Appo inna oru pickle aavanu vicharichu achar idanu vicharikkunu. Appo namukku endakkana adhi venda ennu nokkam. First yan eduthekkana nellika aanu to nellika achar aanu cheyyunnathu. Adhaayathu idippo nellika njan arinju vechirikkunnanu to korchu cool undu idu. Appo ഇതിനെ ഞാൻ കുറച്ച് എടുത്തിട്ടാണ് അച്ചാർ ഇടാൻ പോകുന്നത് അപ്പം അത് നന്നായിട്ട് കഴുകി പെസ്റ്റിസൈഡ്സ് ഒക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ കടയിൽ നിന്നൊക്കെ അപ്പോൾ അത് ഒഴിച്ച് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈന്തപ്പഴമാണ് ഈന്തപ്പഴം ഒരു ഈ ഒരു ബൗളിൻ്റെ ഇത്രയും ഒരു ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടാണ് നന്നായിട്ട് കഴുകിയെടുത്ത കേട്ടോ ഞാനിത് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എന്തൊക്കെയോ അഴുക്കുകളൊക്കെ ഉള്ളവർ എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും നമ്മൾ കഴുകിയാണല്ലോ കഴിക്കുന്നത് ഈന്തപ്പഴമായാലും അപ്പോൾ അങ്ങനെ തന്നെ കഴുകിയെടുത്തേക്കുന്നതാണ് കുറച്ച് എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ അളവൊന്നുമില്ല ഞാനൊരു ഒരു ഏകദേശം ഒരു കണക്കിന് അങ്ങ് എടുത്തതാണ് ഈന്തപ്പഴം പിന്നെ ഇതിപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ പിരിയൻ മുളക് പൊടിയുണ്ട് അല്ലാത്ത എരിവുള്ള മുളക് പൊടിയുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഇതിലെടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടി അച്ചാറിൻ്റെയൊക്കെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് കായപ്പൊടി എടുത്തിട്ടുണ്ട് നല്ലെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് വിനെഗറുണ്ട് പിന്നെ ഉപ്പാണ് കറിവേപ്പില രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഒരു 10 ചെറിയ പച്ചമുളകായിരുന്നു ഇത് അതായത് നീണ്ടയല്ല ഉരുണ്ടിയിട്ടുള്ള പച്ചമുളകില്ലാതായിരുന്നു അപ്പോൾ അതൊരു 8-9 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് കടുക് എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ വേണം ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തത് ഉരുളിയാണ് എടുത്തേക്കുന്നത് അലുമിനിയത്തിൻ്റെയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് വെള്ളമെല്ലാം ഒന്ന് പോയി വരട്ടെ പോയി വന്നിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിക്കണം ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുന്ന കേട്ടോ എപ്പോഴും നല്ലത് ചട്ടിയിലുള്ള അലുമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിനി എണ്ണ ഒഴിക്കാനായിട്ട് പോവാണ് കേട്ടോ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് പക്ഷേ ടേസ്റ്റ് എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണെങ്കിലും നല്ലെണ്ണ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും അപ്പോൾ നല്ലെണ്ണ ഒഴിക്കുകയാണ് ഞാൻ അത്യാവശ്യം നെല്ലിക്ക ഉള്ളതുകൊണ്ട് കുറച്ച് കൂളൊഴിക്കുകയാണ് ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടാകണം ചൂടായതിന് ശേഷമാണ് നമ്മൾ കടുകും ഉലുവയും പൊട്ടിക്കാൻ പോകുന്നത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കടുകിടാണ് കടുകിട്ടിട്ടുണ്ട് കുറച്ച് കൂളിട്ടുള്ളൂ കുഴപ്പമില്ല കടുകിട്ടിട്ടുണ്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ ചെയ്യാൻ ശ്രമിക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉലുവയുടെയാണ് എത്ര എടുക്കുന്നുള്ളൂ ഉലുവ ഒരുപാടായാലും കഴിച്ച് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഉലുവയുടെ പൊടിയാണുള്ളതെങ്കിൽ പൊടി ചേർക്കാം
പൊടിയായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവയായിട്ട് അങ്ങിടുന്നത്. അതൊന്ന് പൊട്ടി വരട്ടെ. ആ ഉലുവ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ഇഞ്ചിയൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇപ്പം നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഓരോ അളവാണ് കേട്ടോ, ഓരോരുത്തരുടെ അളവിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിനകത്തേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഈന്തപ്പഴമാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈന്തപ്പഴം ഇതാണ്. ഈന്തപ്പഴം ഒന്ന് മിക്സാക്കി എടുക്കുക അതിനകത്തേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുതിർത്ത് വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഓൾറെഡി ഞാൻ കഴുകിയിട്ട് കുറച്ച് സമയം വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്നെ ജ്യൂസാക്കി ആ ഒരു പരുവത്തിൽ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ മതി. അതിട്ടിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആയിപ്പോയിക്കോളും. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തന്നാലൊന്ന് എന്താ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് യോജിപ്പിച്ച് കൊടുക്കട്ടെ. നമുക്ക് ഈ സമയത്ത് കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. അപ്പം വിനാഗിരിയൊക്കെ നമ്മൾ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും വിനാഗിരിയുടെ പുളിയൊക്കെ നോക്കണം. എനിക്ക് നാവിന് ടേസ്റ്റൊന്നും ഇല്ല പോയിരിക്കുക. അപ്പോൾ ചേട്ടനെ കൊണ്ട് വേണം നോക്കിക്കാൻ. അപ്പോൾ ഈന്തപ്പഴവും ഒക്കെ ഉള്ളതുകൊണ്ടൊരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നെല്ലിക്ക ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഉപ്പൊക്കെ ഇനി നോക്കണം. ഇതൊക്കെ ഈസി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാറാണിത്. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. പ്രത്യേകിച്ച് ഒരു മധുരവും ഒക്കെ ഉണ്ട്. അപ്പം
നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്ക ആവിയിൽ പുഴുങ്ങിയിട്ട് മുറിച്ചെടുത്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഈന്തപ്പഴം ഒഴിവാക്കാം, വേണ്ട എന്നുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ ചേർക്ക്. എനിക്കിഷ്ടമാണ് ഈന്തപ്പഴം ചേർത്ത് നെല്ലിക്കായും നാരങ്ങയൊക്കെ അച്ചാറിടുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടോ, വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് നെല്ലിക്ക. ആ ഒരു പരുവമാവണം. പിന്നെ നമുക്ക് ഒരുപാട് ലൂസല്ല, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യുക ഫ്ലെയിം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെടുക്കുന്ന നെല്ലിക്കയുടെ അളവിൽ തന്നെ ഉപ്പും വിനെഗറും ഈന്തപ്പഴവും ഒക്കെ ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഒന്നുകൂടി ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ അച്ചാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. മധുരവും പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ. അവള് ചൂടോടെ കൂടെ ഒരു പീസ് എടുത്തിട്ട് കഴിക്കുകയാണ്. ഇതെന്നുകൊണ്ട് മധുരമൊക്കെ ഉള്ളതുകൊണ്ടാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. വിനാഗിരി നിങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക. ഞാൻ വിനാഗിരി ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. വിനാഗിരി അച്ചാറിൽ നമ്മൾ ചേർക്കും. അപ്പോൾ എന്നാ നിങ്ങളുടെ ഓരോ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അപ്പം ഓക്കെ, ബൈ ബൈ. Okay.